നാഷണൽ ഹെറാൾഡ് കേസിൽ രണ്ട് ദിവസം തുടർച്ചയായി 20 മണിക്കൂർ ചോദ്യം ചെയ്യലിന് വിധേയനായ രാഹുൽ ഗാന്ധി മൂന്നാം ദിവസമായ ഇന്നും ചോദ്യം ചെയ്യലിനായി ഇഡിയുടെ മുന്നിലേക്ക് എത്തി കഴിഞ്ഞു. രാഹുലിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. മൊഴികൾ പലതവണ തിരുത്തിയെന്ന് ഇഡി പറയുന്നു. അങ്ങനെയായാൽ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തേക്കും. രണ്ട് ദിവസത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ 80 ചോദ്യങ്ങൾക്കാണ് രാഹുൽ മറുപടി നൽകിയത്. മൊഴി പലതവണ തിരുത്തുന്നത് മൊഴി രേഖപ്പെടുത്തുന്നതിൽ കാലതാമസം ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ഈ 10 മണിക്കൂറും 11 മണിക്കൂറും ഒക്കെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നുവെന്ന വാർത്ത പുറത്തു വരുന്നത്. രാഹുലിന്റെ നേതൃത്വത്തിലുള്ള യങ് ഇന്ത്യയിലേക്ക് ഫണ്ട് കൈമാറിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ ചോദ്യം ചെയ്യൽ. ഈ ഇടപാടിലൂടെ ഗാന്ധി കുടുംബത്തിന് 400 കോടി രൂപയുടെ നേട്ടമുണ്ടായെന്നും ഇടനില നിന്ന കമ്പനിക്ക് 1 ലക്ഷം രൂപ കമ്മീഷൻ ലഭിച്ചുമെന്നുമാണ് ഇഡിയുടെ കണ്ടെത്തൽ. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഇഡിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. ACC ആസ്ഥാനത്തേക്ക് കർശന സുരക്ഷ ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത പ്രവർത്തകരിൽ ഏറെ പേരും പോലീസ് കസ്റ്റഡിയിലാണ്. അതേസമയം അന്വേഷണ ഏജൻസികളെ വെച്ച് രാഹുൽ ഗാന്ധിയെ കേന്ദ്ര സർക്കാർ വേട്ടയാടുകയാണെന്നാണ് കോൺഗ്രസ് തിരിച്ചടിച്ചത്. മോദി സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നതാണ് രാഹുലിനോടുള്ള അസ്വസ്ഥത അത്രേ. രാഹുൽ ഗാന്ധിയെ മാനസികമായി പീഡിപ്പിക്കുകയാണ് BJPയുടെ ലക്ഷ്യം. ചോദ്യം ചെയ്യൽ 4-5 ദിവസം നീണ്ടുപോയാലും അത്ഭുതപ്പെടാനില്ല. ആ രീതിയിലാണ് ഇഡിയെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റിനെ ഒട്ടും ഭയപ്പെടുന്നില്ല. പ്രതിപക്ഷ നേതാക്കളെ അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. അറസ്റ്റ് കോൺഗ്രസിന് പുത്രിയല്ലെന്നുമാണ് കോൺഗ്രസ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. ഇക്കണക്കിനാണെങ്കിൽ സോണിയാഗാന്ധിയെ കിട്ടിയാൽ ഇഡി എത്ര ദിവസം എത്ര മണിക്കൂർ വേണമെങ്കിലും ചോദ്യം ചെയ്തേക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സോണിയാഗാന്ധി സാവകാശം തേടിയിരിക്കുകയാണ്.